അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അയ്യുഹ തുല്ലാബുൽ അഅസ്സാ, മർഹബൻ ബികും ജമീഅൻ ഇലാ തദരീസിൽ ലുഗത്തിൽ അറബിയ ലിസ്ഫി സാബിഅ. അഅസ്സായി, ദറസ്നാ ഫിൽ ഫസ്ലിൽ മാളി മൻലൂമ ഇലാഹുൽ കൗൻ വഅൻസദനാ ദാലിക്കൽ മൻലൂം ഫി അൽഹാനിൻ ജദ്ദാബ. നഅം, അൽയൗം നഖ്റഉ വനുനാഖിസു അൽ അൻശിതത ദിറാസിയ മിൻ ഹാദൽ മൻലൂം. വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഇലാഹുൽ കൗൻ എന്ന പദ്യമാണ് നാം പഠിച്ചത്. ആ പദ്യം ആകർഷണീയമായ രീതിക്ക് നാം പാടുകയും അതിൻ്റെ ആശയം മനസ്സിലാക്കുകയും ചെയ്തു. ശരി, ഇന്ന് നമുക്ക് അതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാം. ശ്രദ്ധിക്കൂ. نقرأ مضمون الشعر. خلق الله تعالى الإنسان وأعطاه أنواعا من الخيرات يحتاج كل من في الأرض إلى نور الشمس. نرى البدر المنير في السماء ونفرح بنوره. جعل الله النجوم كلها في مدارتها. انظروا. نقرأ നാം വായിക്കുന്നു മളമൂന ശാരി പദ്യത്തിൻ്റെ ആശയം. നാം പദ്യത്തിൻ്റെ ഓരോ വരിയുടെയും അർത്ഥം പഠിച്ചതാണ്. ഇനി ആ പദ്യത്തിൻ്റെ മൊത്തം ആശയമാണ് താഴെ ഈ പാരഗ്രാഫിൽ പറയുന്നത്. അത് വായിച്ച് മനസ്സിലാക്കുക. നോക്കൂ. ഖലഖല്ലാഹു തആല അൽ ഇൻസാന, അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. വഅതാഹു, അവന് നൽകി. അൻവാഅ മിനൽ ഖൈറാത്തി, ധാരാളം നന്മകൾ അവൻ നൽകി. യഹത്താജു കുല്ലുമം ഫില്ലർലി, ഭൂമിയിലുള്ള എല്ലാവർക്കും ആവശ്യമാണ് ഇലാ നൂര്യശംസി, സൂര്യപ്രകാശം. ഇതെല്ലാം നാം പദ്യത്തിൻ്റെ വരികളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഭൂമിയിലുള്ള എല്ലാവർക്കും സൂര്യൻ്റെ പ്രകാശം ആവശ്യമാണ്. നറൽ ബദർ അൽ മുനീർ ഫിസ്സമാ, പ്രകാശിക്കുന്ന ചന്ദ്രനെ, പൂർണ്ണ ചന്ദ്രനെ നാം ആകാശത്ത് കാണുന്നു. വനഫറഹു ബിനൂരിഹി, അതിൻ്റെ പ്രകാശം കൊണ്ട് നാം സന്തോഷിക്കുന്നു. ജഅലല്ലാഹു നുജൂമ കുല്ലഹ ഫി മദാറത്തിഹ, അല്ലാഹു നക്ഷത്രങ്ങളെ അതിൻ്റെ ഭ്രമണപഥത്തിൽ നിക്ഷയിച്ചു. ഓരോന്നിനും സഞ്ചരിക്കാനുള്ള ആ റൂട്ട്, അതാണ് മദാറത്ത് എന്ന് പറഞ്ഞാൽ ഭ്രമണപഥം, അതിൽ അല്ലാഹു നിക്ഷയിച്ചു. സയ്യനല്ലാഹുൽ അർള, അല്ലാഹു ഭൂമിയെ ഭംഗിയാക്കി. ബിൽ അസ്ഹാരിൽ ജമീല, മനോഹരമായ പൂക്കളെ കൊണ്ട്, പുഷ്പങ്ങളെ കൊണ്ട്. അൽ ഹുഖൂല വൽ മസാരിയോ, ഹക്കല് ഹുക്കൂല്, വയലുകൾ. മസ്റാത്ത് മസാരി, കൃഷിസ്ഥലങ്ങൾ. അപ്പോൾ അൽ ഹുക്കൂല വൽ മസാരി, വയലുകളും കൃഷിയിടങ്ങളും. തജാലുല്ല ബുസ്താനൻ റായൻ, അത് ഭൂമിയെ മനോഹരമായ ഒരു പൂന്തോട്ടമാക്കി മാറ്റുന്നു. തുൻസിദു തുയൂറു അൻ ജമാലിൽ അർലി വ സീനത്തിഹ, പക്ഷികൾ ഭൂമിയുടെ ഭംഗിയെ സംബന്ധിച്ചാണ് പാട്ടുപാടുന്നത്. മാ ഉൽ ബഹരി, കടൽ വെള്ളം സബബുൻ, കാരണമാണ്. ലിനുസൂലിൽ മതരി, മഴ വർഷിക്കാൻ. ഫയഫീലുൻ നെഹ്റു, അങ്ങനെ പുഴ ഒഴുകുന്നു. വല്ലാഹു വല്ലാഹു സവ്വാ കുല്ലമാ യഹ്താജു ഇലൈഹിൽ ഇൻസാൻ, അല്ലാഹു മനുഷ്യന് ആവശ്യമായതെല്ലാം ഇവിടെ സംവിധാനിച്ചു. സവ്വാ, നമ്മൾ പറഞ്ഞു പാകപ്പെടുത്തി, അത് ഒരുക്കി വെച്ചു. വഅലൈഹി അൻ യുസബ്ബിഹ അല്ലാഹ ദായിമൻ, അതുകൊണ്ട് എപ്പോഴും അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലൽ, അവനെ വാഴ്ത്തൽ മനുഷ്യന് നിർബന്ധമാണ്. ഇത് നാം പഠിച്ച ആ പദ്യത്തിൻ്റെ മൊത്തം അർത്ഥമാണ്, ആശയമാണ്. ശരി, ഇത് മനസ്സിലായല്ലോ. എന്നാൽ നുൻഷിദുൽ അബിയാത്ത വൻ അഖ്താറു മഅാനിഹ മിൻ മളമൂന ശഅരി. നുൻഷിദുൽ അബിയാത്ത, നമുക്ക് താഴെയുള്ള പദ്യത്തിൻ്റെ വരികൾ പാടാം, ആലപിക്കാം. എന്നിട്ടോ, വൻ അഖ്താറു മഅാനിഹ, നമുക്കിതിൻ്റെ അർത്ഥം, ആശയം തിരഞ്ഞെടുക്കാം. മിൻ മളമൂനി ശഅരി, നാം മുകളിൽ വായിച്ച പദ്യത്തിൻ്റെ ആ അർത്ഥത്തിൽ നിന്ന്, അല്ലേ? മളമൂനി ശഅർ നമ്മൾ വായിച്ചല്ലോ, ഖലഖല്ലാഹു തആല തുടങ്ങിയ പാരഗ്രാഫ്. അപ്പോൾ ആ ഖണ്ഡികയിൽ നിന്ന് നമുക്ക് ഈ വരിയോട് യോജിച്ച ഭാഗം കണ്ടെത്താം. നോക്കൂ. ഒന്ന്, യുഫീലു അലൈക ഇൻ ആമൻ മിനൽ ഖൈറാത്തി അൽവാന, അല്ലേ? യുഫീലു അലൈക ഇൻ ആമൻ മിനൽ ഖൈറാത്തി അൽവാന, നമ്മൾ പഠിച്ച പദ്യമാണ്. അള്ളാഹു മനുഷ്യന് ഒരുപാട് ഖൈറുകൾ, ഒരുപാട് നന്മകൾ അവൻ ഒഴുക്കിത്തന്നു, അല്ലേ? ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്തു. ഇതിന് യോജിച്ച വരി മുകളിൽ ഏതാണ്? അതെ, നിങ്ങൾക്ക് സ്വന്തം കണ്ടെത്താം.
ഖലഖ അല്ലാഹു തആല ലിൻസാന വഅതാഹു അൻവാഅ മിനൽ ഖൈറാതി അല്ലേ, കണ്ടല്ലോ. ആ ഇതുപോലെ ഇനി ബാക്കിയുള്ളതൊന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. രണ്ട്, ജമീഉ ത്വൈരി ശാദിയത്തുൻ ബിസ്ഹരി റൗളി അൽഹാന, എല്ലാ പക്ഷികളും പൂന്തോട്ടത്തിൻ്റെ ഭംഗി കൊണ്ടാണ് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. അത് എവിടെയാണ് ഈ പാരഗ്രാഫ് എന്ന് വായിച്ച് കണ്ടെത്തുക. മൂന്ന്, ഫസബ്ബിഹ് ഫാത്തിറ ദുന്യ ഫഖദ് സവ്വാക ഇൻസാന, നീ ഈ ദുന്യാവിൻ്റെ സൃഷ്ടാവിനെ പ്രകീർത്തിക്കണം, അവനെ വാഴ്ത്തണം, അവനെ ആണ് നിന്നെ ഒരു മനുഷ്യനാക്കി പടച്ചത്, സംവിധാനിച്ചത്. അതിൻ്റെയും ആശയം ഉള്ള ഭാഗം കണ്ടെത്തുക. ലാസ്റ്റ്, വതിൽക സുറൂഉനൽ ഖദറ തുരീകല്ലർള ബുസ്താന, ഈ പച്ച പിടിച്ച കൃഷിയിടങ്ങൾ ഭൂമിയെ എന്താണ് ഒരു പൂന്തോട്ടമാക്കി മാറ്റുന്നു. ഇതിൻ്റെ എല്ലാം ആശയം മുകളിൽ വായിച്ച പാരഗ്രാഫിലുണ്ട്. അവിടുന്ന് നിങ്ങൾ വായിച്ച് കണ്ടെത്തി നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതുക. നോക്കൂ അടുത്ത പേജിൽ, നുറാജിഉ നസ്വ വ നുഇദ്ദു മുദക്കിറത്തൻ അൻ ഖറിയത്തിന, നാം പഠിച്ച പാഠമെടുത്ത് വായിച്ച്, അൽ ഖറിയത്തുൽ അത്തിറ എന്ന് നമ്മൾ മുകളിൽ ഒരു പാഠം വായിച്ചല്ലോ അല്ലേ, സുഗന്ധം പരത്തുന്ന ഗ്രാമം, മനോഹരമായ ഗ്രാമം, ആ പാഠം വായിച്ച് വൻ വഴുത്തു മുതക്കിറത്തൻ അൻ ഖറിയത്തിന, നമ്മുടെ ഗ്രാമത്തെപ്പറ്റി ഒരു കുറിപ്പ്, ഒരു വിവരണം തയ്യാറാക്കുക അല്ലേ. അവിടെ ഫവാസും കൂട്ടുകാരും അവർ സന്ദർശിച്ച ഒരു ഗ്രാമത്തിൻ്റെ ഭംഗിയെപ്പറ്റിയാണ് അവർ അവിടെ വിശദീകരിച്ചത് അല്ലേ. അവിടുത്തെ കൃഷികളും അവിടുത്തെ എന്താണ് തോടുകളും പുഴകളും ഇങ്ങനെയൊക്കെ അവർ അതിനെപ്പറ്റി വർണ്ണിച്ചിട്ടുണ്ട് ആ യാത്ര പിന്നെ വിവരണത്തിൽ, തക്കരീറിൽ അല്ലേ. ഇതുപോലെ നമ്മുടെ ഗ്രാമത്തെപ്പറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പാരഗ്രാഫ്, ഒരു വിവരണം തയ്യാറാക്കുക. അത് വളരെ എളുപ്പമാണ് അല്ലേ. എൻ്റെ ഗ്രാമം വളരെ മനോഹരമാണ്, അതിൽ അത് ഇന്ന എന്താണ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്, മലപ്പുറം ജില്ലയിലാണ്. അങ്ങനെ എൻ്റെ ഗ്രാമത്തിൽ കൃഷിയിടങ്ങളുണ്ട്, പൂന്തോട്ടങ്ങളുണ്ട് അല്ലേ. ഇങ്ങനെ ഓരോന്നും എഴുതിയാൽ ഈ പാരഗ്രാഫ് നിങ്ങൾക്ക് തയ്യാറാക്കാം. അത് നിങ്ങൾ സ്വന്തമായി ഒന്ന് തയ്യാറാക്കി നോക്കുക, നേരത്തെ നമ്മൾ പഠിച്ച പാഠത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ശരി, അടുത്ത ഭാഗം, നഖ്റഉൽ ബയാന വ നുലാഹിദുൽ ഹുറൂഫ ഫൗക്കൽ ഖത്തി വൽ കലിമാത്തില്ലത്തി തലീഹ, താഴെയുള്ള ഈ ബയാന്, ഈ കുറിപ്പ്, ഈ വിവരണം വായിക്കുക, എന്നിട്ട് അവിടെ അടിവരയിട്ട വാക്കുകൾ ശ്രദ്ധിക്കുക. വ നുലാഹിദു, നാം ശ്രദ്ധിക്കുന്നു, അൽ ഹുറൂഫ ഹർഫുകൾ, ഫൗക്കൽ ഖത്തി വരയുടെ മുകളിലുള്ള അഥവാ അടിവരയിട്ട ആ ഹർഫുകളൊന്ന് ശ്രദ്ധിക്കുക. വൽ കലിമാത്തില്ലത്തി തലീഹ, അതിൻ്റെ അടുത്ത് വരുന്ന, തൊട്ടടുത്ത് വരുന്ന വാക്കും ശ്രദ്ധിക്കുക. എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കുക. നോക്കൂ, ഇതൊരു ഗ്രാമർ ഭാഗം പഠിക്കാനാണ് ഈ ഭാഗം ഇവിടെ തന്നിരിക്കുന്നത്. മുസാരിഉൻ അമീൻ, വിശ്വസ്തനായ കർഷകൻ അല്ലേ. മുസാരിഉ കർഷകൻ, അമീൻ നമുക്കറിയാം വിശ്വസ്തൻ, അപ്പോൾ വിശ്വസ്തനായ കർഷകൻ. ജോർജ് മുസാരിഉൻ അമീനുൻ, വിശ്വസ്തനായ ഒരു കർഷകനാണ് ജോർജ്. യറോഹു ഇലൽ ഹഖിലി, അവൻ വയലിലേക്ക് പോകുന്നു. അവിടെ നമുക്ക് അടിവരയിട്ട വാക്ക് ഏതാണ്, ഇല, ഇല. അതിന് തൊട്ടടുത്ത് വന്ന വാക്ക് എന്താണ്, ഹഖിലി അല്ലേ, ഹഖിലി. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്, അതിനെപ്പറ്റി നമുക്ക് ശേഷം ചർച്ച ചെയ്യാം. അപ്പോൾ യറൂഹു ഇലൽ ഹഖിലി, അവൻ വയലിലേക്ക് പോകുന്നു, മാഷിയൻ നടക്കുന്നവനായിട്ട്, അലൽ അഖ്ദാം എന്ന് പറഞ്ഞാൽ കാൽനടയായിട്ട് അല്ലേ. അപ്പോൾ വാഹനത്തിലൊന്നല്ല, അതാണ് മാഷിയൻ അലൽ അഖ്ദാം എന്ന് പറഞ്ഞാൽ കാൽനടയായിട്ട് നടന്നുകൊണ്ട് അവൻ വയലിലേക്ക് പാടത്തേക്ക് പോകുന്നു. അവിടെ അല അൽ അഖ്ദാമി. ഇനി യഅമലു ഫിൽ ഹഖിലി, അവൻ വയലിൽ ജോലി ചെയ്യുന്നു, ഫിൽ ഹഖിലി മിനസ് സുബാഹി ഇലൽ മസായി അല്ലേ, പ്രഭാതം മുതൽ പ്രദോഷം വരെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ. വഹുവ യഅരിഫു അനി തുറാബി, അവന് മണ്ണിനെ സംബന്ധിച്ച് നന്നായിട്ടറിയാം, ജയ്യിദൻ അനി തുറാബി ജയ്യിദൻ, മണ്ണിനെ പറ്റി അവന് നല്ലവണ്ണം നന്നായി അറിയാം. വയ്യർജു ഇലൽ ബൈത്തി, അവൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു, ബിൽ ഖദറാവാത്തി വൽ ഫവാക്കിഹി, പച്ചക്കറികളെ കൊണ്ടും പഴങ്ങളെ കൊണ്ടും. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഖദറാവാത്ത് അല്ലേ, ഖുദർ പച്ചക്കറികൾ, ഫവാക്കിഹ് പഴങ്ങൾ. വ ഹയാത്തുഹു, അവൻ്റെ ജീവിതം, മിസാലിയത്തുൻ മാതൃകയാണ്, ലിക്കുല്ലി മുസാരിഇൻ എല്ലാ കർഷകർക്കും, അവിടെ ലിക്കുല്ലി കേട്ടോ, അതും കൂടി അടിവരയിട്ടതാണ് ലിക്കുല്ലി മുസാരിഇൻ. അപ്പോൾ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് നോക്കൂ, ഈ പാരഗ്രാഫിലൊക്കെ അടിവരയിട്ട വാക്കും അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന വാക്കും ഒന്ന് ശ്രദ്ധിക്കുക. ഇലൽ ഹഖിലി അല്ലേ, ഇല പിന്നെ അൽ ഹഖിലി, അടുത്തത് അല അടിവരയിട്ട വാക്ക്, ശേഷം വരുന്നത് അൽ അഖ്ദാമി, പിന്നെ ഫി അൽ ഹഖിലി, മിന അസ്വബാഹി, ഇല അൽ മസായി, അനി തുറാബി, ഇല അൽ ബൈത്തി, ബി അൽ ഖദറാവാത്തി, ലി കുല്ലി.
നിങ്ങൾക്ക് ഇതിന് എന്താ മനസ്സിലായത്? അടിവരയിട്ടതൊക്കെ ഒരു ഹർഫാണ് അല്ലേ, ഒരു ഹർഫാണ്. ഇസ്മ ഫിഅൽ ഹർഫ് നിങ്ങൾക്കറിയാലോ അല്ലേ. ഇസ്മാകുമ്പോൾ പേരുകളായിരിക്കും, ഫൈൽ എന്ന് പറയുമ്പോൾ വെർബാണ് അല്ലേ, ഓരോ ക്രിയകളാണ്, പ്രവൃത്തികളായിരിക്കും. എന്നാൽ ഇത് രണ്ടും അല്ലാത്തതാണ് എന്ത്? ഹർഫ് അല്ലേ. സ്വന്തമായി ഒരർത്ഥമില്ലാത്തതും വേറൊന്നിനോട് കൂടെ ചേർന്ന് വരുന്നതുമായ വാക്കുകൾക്കാണ് കലിമത്തിനാണ് ഹർഫ് എന്ന് പറയുക. അപ്പോൾ അതൊക്കെ ഹർഫാണ്. ഈ ഹർഫ് ഒരു ഇസ്മിൻ്റെ മുമ്പിൽ വന്നപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? നിങ്ങൾ ശ്രദ്ധിച്ചോ, നോക്കിയോ? അതെ അല്ലേ. ഹഖലു, ഈ ഇല വരുന്നതിൻ്റെ മുമ്പ് ഇവിടെ ഈ ഇല എന്ന വാക്ക് ഹഖലിൻ്റെ മുമ്പ് വരുന്നതിന് മുമ്പ് എങ്ങനെ വായിക്കേണ്ടത്? അൽ ഹഖലു എന്നാണ് വായിക്കേണ്ടത് അല്ലേ. ഒരു ഇസ്മിന് സാധാരണ എന്താണ്? റഫാൻ ഉണ്ടാകുക അല്ലേ, ലമ്മ ഉണ്ടാകുക. അൽ ഹഖലു. എന്നാൽ അതിൻ്റെ മുമ്പിൽ ഇല അങ്ങോട്ട് വന്നപ്പോഴോ ആ ലു എന്നുള്ള റഫ പോയിട്ട് എന്തായി? എന്തായി? അതെ, ജറായി അല്ലേ. ജറിൻ്റെ അടയാളമാണെന്ത്? കസ്റത്ത് ആണോ, കസർ വന്നു. അപ്പോൾ ഹഖലു എന്നുള്ളതിൻ്റെ മുമ്പിൽ ഇലാന്ന് ചേർന്ന് വന്നപ്പോൾ എന്തായി? ഇലൽ ഹഖലി, ഇലൽ ഹഖലി. ഇനി എങ്ങനെ വായിക്കാവൂ? ഇലൽ ഹഖലി. ഇനി എങ്ങനെ വായിക്കാൻ പാടില്ല? ഇലൽ ഹഖലു എന്നോ ഇലൽ ഹഖല എന്നോ വായിക്കാൻ പാടില്ല. എങ്ങനെ തന്നെ വായിക്കണം? ഇലൽ ഹഖലി. അതുപോലെ തന്നെ അടുത്ത വാക്കും അല്ലേ, അലൽ അഖദാമി ആണോ, അൽ അഖദാമു എന്നുണ്ടാകുക. അതിൻ്റെ മുമ്പിൽ അല അങ്ങോട്ട് വന്നു, അപ്പോൾ അലൽ അഖദാമി. ഇനി ജറ് കൊടുത്തിട്ടേ വായിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഫിൽ ഹഖലി അല്ലേ, അൽ ഹഖലു. അതിൻ്റെ മുമ്പിൽ ഫി എന്ന ഹർഫാണ് വന്നത്, അപ്പോൾ ഫിൽ ഹഖലി. അതുപോലെ മിനസ് സ്വബാഹി അല്ലേ, സ്വബാഹു മിൻ വന്നു, മിനസ് സ്വബാഹി. മിന്നുണ്ടാകുക, അത് ചേർത്തി വായിക്കും മിനാന്നാവുന്നതാണ് കേട്ടോ, മിനസ് സ്വബാഹി. പിന്നെ ഇലൽ മസായി, അൽ മസാഉ, ഇലൽ മസായി. അപ്പം നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഈ ഹർഫുകളൊക്കെ എന്ത് പണിയാനെടുത്തത്? അതൊക്കെ ശേഷമുള്ള ഇസ്മിന് ജറ് ചെയ്തു അല്ലേ. ഈ കസറിന് ഇഅറാബ് പറയാൻ ജറ് എന്നാണല്ലോ പറയാം, ജറ് ചെയ്തു. ആ ജറ് ചെയ്തത് ആരാണ്? ഈ പറയുന്ന ഹർഫുകളാണ്, ഇല, അല, ഫി, മിൻ, ഇല, അൻ തുടങ്ങിയുള്ള ഹർഫുകളാണ് ഈ ജറ് ചെയ്തത്. അതുകൊണ്ട് ഈ ഹർഫുകൾക്ക് എന്ത് പേര് പറയാം? ഹർഫുൽ ജറ്. ഈ ജറ് ചെയ്ത ഹർഫിന് എന്ത് പേര് പറയും? ഹർഫുൽ ജറ് എന്ന് പറയും. ശേഷം ആ ജറ് കിട്ടിയ ഇസ്മിന് അഥവാ ഹക്കല്, അഖദാമ്, വീണ്ടും ഹക്കല വരുന്ന സ്വബാഹ്, മസാ, തുറാബ്, ഇങ്ങനെയുള്ള ഇസ്മുണ്ടല്ലോ, ആ ഇസ്മിന് എന്ത് പറയും? മജ്റൂർ എന്ന് പറയും. മജ്റൂർ. ഇത് നാം കഴിഞ്ഞ അഞ്ചാം ക്ലാസ്സിൽ നിന്നൊന്ന് പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ അല്ലേ? അല്ല, നന്നായി ഓർക്കുന്നവർക്ക് നമ്മ മനസ്സിലാവും. അഞ്ചാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ഹർഫുൽ ജറ് മജറൂറ് അല്ലെങ്കിൽ ജാറ് മജറൂറ് എന്ന് പറയും അല്ലേ. ഹർഫിന് ജാറ് അല്ലെങ്കിൽ ഹർഫുൽ ജറ് എന്ന് പറയും. ഈ ജറ് കിട്ടുന്ന ഇസ്മിന് എന്ത് പറയും? മജറൂറ് എന്ന് പറയും. ഈ എന്താണ് ഗ്രാമർ ഭാഗമാണിതെന്ന് പഠിക്കാനുള്ളത്. മനസ്സിലായല്ലോ. ഇലൽ ഹഖലി, അപ്പോൾ അവിടെ ഇല എന്നുള്ളത് എന്താണ്? ഹർഫുൽ ജറാണ്. അൽ ഹഖലി എന്നുള്ളത് എന്താണ്? മജറൂറാണ്. അല ഹർഫുൽ ജറാണ്. അൽ അഖദാമി എന്നുള്ളത് മജ്റൂറാണ് അല്ലേ. അനി തുറാബി എന്നുള്ളത് അൻ ഹർഫുൽ ജറാണ്. തുറാബി എന്നുള്ളത് എന്താണ്? മജ്റൂറാണ്, മജ്റൂർ ആണ്. ജാർ മജ്റൂർ എന്ന് പറയും. എന്നാൽ നക്തസിഫു മിനൻ നസ്വി അൽ കലിമാത്തില്ലത്തി വറദത്ത് ബാദൽ ഹുറൂഫി ഫിൽ ഖാനത്തി വനക്തുബു. നാം ഇപ്പോൾ വായിച്ച ഈ ഭാഗത്തിൽ നിന്ന്, ഈ മുസാരിയുൻ അമീൻ എന്ന പാരഗ്രാഫ് വായിച്ചല്ലോ, ആ ഭാഗത്തിൽ നിന്ന് ഹർഫുൽ ജറിൻ്റെ ശേഷം വരുന്ന ഇസ്മുകളെ എടുത്തെഴുതാനാണ്. ഹർഫുൽ ജറ അവിടെ മുകളിൽ ഇങ്ങനെ കള്ളിയിൽ കൊടുത്തിട്ടുണ്ടാവും. ഫി, മിൻ, ഇല, അൻ, അല, ബി, ലി. ഈ ഹർഫുകൾക്ക് ശേഷം വന്ന മജ്റൂറിനെ നാം എന്ത് ചെയ്യണം? താഴേക്ക് എടുത്തെഴുതണം. ആ ഹർഫ് ഉൾപ്പെടെ എടുത്തെഴുതണം. മനസ്സിലായോ? അപ്പോൾ ഫി, ഫി എന്നുള്ളതിന് ഫിൽ ഹഖലി എന്നാണ് വേണ്ടത്. പുസ്തകത്തിൽ ഫിൽ ഹയാത്തി എന്ന് തന്നിട്ടുണ്ട്, അത് പിഴച്ച് തെറ്റി എഴുതിയതാണ് കേട്ടോ. ഫിൽ ഹഖലി അല്ലേ, അതല്ലേ മുക്കിൽ തന്നിട്ടുള്ളത് നെസ്വിൽ. അപ്പോൾ ഫിൽ ഹഖലി എന്നാണ് എഴുതേണ്ടത്. പിന്നെ മിന്നിന്, മിന്നിന് ഏതാണ്? ആ മിനസ് സ്വബാഹി. അപ്പോൾ നമ്മൾ മിൻ അസ്വബാഹി കൂട്ടി എഴുതണം. ഇല എന്നുള്ളതിന് ഇലൽ ഹഖലി, ഇലൽ മസായി അല്ലേ. കുറേ ആവർത്തിച്ച് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് എഴുതണം. അതുപോലെ അന്നിനും അല എന്നുള്ളതിനും ബി എന്നുള്ളതിനും ലി എന്നുള്ളതിനും. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. നമുക്കൊരു പാരഗ്രാഫ് തരും, ഇതുപോലെ എന്തെങ്കിലും ഒരു ഗണ്ണിക തരും, അതിൽ നിന്ന് എന്താണ് ജാറ് മജ്റൂർ, ഹർഫുൽ ജറും മജ്റൂറും വേർതിരിച്ചെഴുതാൻ വേണ്ടി പറയും. അത് വളരെ എളുപ്പമാണല്ലോ. അപ്പോൾ ഹുറൂഫുൽ ജറ് ഒരുപാടുണ്ട്, അതിലേക്ക് കുറച്ച് ഹർഫുകൾ നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞത്.
അൽ ബാവു മിൻ ഇല ഫി അൻ അല അൽ കാഫു അല്ലേ, മുതു മുന്തു ഹത്ത റുബ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഹർഫുകളുണ്ട്. ഈ ഹർഫുകളൊക്കെ ഒരു ഇസ്മിൻ്റെ മുമ്പിൽ വന്നാൽ ആ ഇസ്മിൻ എന്ത് ചെയ്യും? അത് ജറു ചെയ്യും, കസറ് ചെയ്യും. പിന്നെ കസറ് കൊടുത്തിട്ടേ വായിക്കാൻ പാടുള്ളൂ. തഴിഫൂൻ മനസ്സിലായല്ലോ. ശരി, നമുക്ക് അടുത്ത പേജിലേക്ക് നോക്കാം. നഖ്റഊ വനതദവ്വഖു, നമുക്ക് വായിക്കാം ആസ്വദിക്കാം. ആ ഇത് ഫലിതമാണ്, തമാശയാണ്, നമുക്ക് പഠിക്കാനൊന്നുമില്ല, നമ്മൾ ഈ ഫലിതമൊന്ന് മനസ്സിലാക്കുക. നോക്കൂ, അക്സറു ഫായിദ, കൂടുതൽ പ്രയോജനം എന്നാണ് അല്ലേ. ഫായിദ ഫായിദ എന്നെന്താ പ്രയോജനം. അക്സറു ഫായിദ, കൂടുതൽ പ്രയോജനം. യൗമൻ സഅലന്നാസു ജുഹ, ഒരു ദിവസം ജുഹയോട് ജനങ്ങൾ ചോദിച്ചു. ജുഹ എന്ന കഥാപാത്രം നമ്മൾ നേരത്തെ പഠിച്ചു പോയിട്ടുണ്ടല്ലേ. ഒരു ഗ്രാമർ പഠിച്ചപ്പോൾ നമ്മളെന്താ മുദക്കറും മുഅന്നസുമാക്കാൻ ഉള്ളൊരു ഭാഗം കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു പോയിട്ടുണ്ട്, ഫസ്റ്റ് യൂണിറ്റിൽ. അവിടെ നമ്മൾ ജുഹയെ പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ, ഹോജ. അപ്പോൾ ഒരു ദിവസം ജുഹയോട് ഹോജയോട് ജനങ്ങൾ ചോദിച്ചു എന്ത്? അശംസു അക്സറു ഫായിദത്തൻ അമിൽ ഖമർ, സൂര്യനാണോ ചന്ദ്രനാണോ ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളത്? ഇതാണ് ജനങ്ങളെ ചോദ്യം. ഹോജയോട് ചോദിക്കുകയാണ്, അശംസു സൂര്യനാണോ അക്സറു ഫായിദ, കൂടുതൽ പ്രയോജനം ലഭിക്കുന്നത്, അമിൽ ഖമറു അതോ ചന്ദ്രനാണോ? ഏതിനാ ഹോജ ഏറ്റവും കൂടുതൽ പ്രയോജനം? ഫഖാല ജുഹ, ഉടനെ ജുഹ പറഞ്ഞു, അൽ ഖമർ ചന്ദ്രൻ, എന്താ സംശയം, ചന്ദ്രനാണ് ഏറ്റവും പ്രയോജനമുള്ളത് അല്ലേ. നമ്മളിപ്പോൾ കഴിഞ്ഞ പാഠത്തിൽ പദ്യത്തിൽ നമ്മൾ പറഞ്ഞു സൂര്യപ്രകാശമാണ് എന്ത് എല്ലാ ജീവികൾക്കും അത്യാവശ്യമായത് അല്ലേ, ജീവിക്കണമെങ്കിൽ സൂര്യപ്രകാശം വേണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ജുഹയുള്ള ചോദ്യം എന്താണ്? സൂര്യനാണോ ചന്ദ്രനാണോ ഏറ്റവും അക്സറു ഫായിദ, ഏറ്റവും പ്രയോജനമുള്ളത്? ചോദിച്ചപ്പോൾ ജുഹ പറഞ്ഞു, അൽ ഖമർ അത് ചന്ദ്രനാണ്. സാലന്നാസു, അപ്പോൾ ജനങ്ങൾ ചോദിച്ചു, കൈഫയാ ജുഹ, എങ്ങനെയാണ് ജുഹ, സൂര്യനാണോ ചന്ദ്രനാണോ കൂടുതൽ പ്രയോജനം ഉള്ളത്? ഫഖാൽ, അപ്പോൾ ജുഹ പറഞ്ഞു അല്ലേ, ഹോജ പറഞ്ഞ ആ അതാണ് അവിടുത്തെ എന്ത് കാര്യം, അതാണ് അവിടുത്തെ ഫലിതം. ഹോജ പറയുകയാണെന്ത്, ഇന്ന ശംസ തത്ലൂ നഹാറൻ, ഈ സൂര്യന് പകലേ ഉദിക്കുകയുള്ളൂ അല്ലേ, നിക്ഷയം സൂര്യൻ അത് പകൽ ഉദിക്കും. വലാ തുഫീദു ഫില്ലേലി, രാത്രിയിൽ അതിന് ഒരു പ്രയോജനവുമില്ല. രാത്രി ചന്ദ്ര പിന്നെ സൂര്യൻ ഉണ്ടാകുമോ? ഇല്ല, ഉണ്ടാവില്ല. വലാ തുഫീദു ഫില്ലേലി, രാത്രിയിൽ അതിനെ കൊണ്ടൊരു പ്രയോജനവുമില്ല. എന്നാൽ വലാക്കിന്നൽ ഖമറ, പക്ഷേ ചന്ദ്രൻ, യദ്ഹറു ഫില്ലേലി, അത് രാത്രിയിൽ ഇങ്ങോട്ട് വെളിവാകും. വ യുനീറു ദുന്യാ, എന്നിട്ട് ഈ ദുന്യാവിനത് അത് പ്രകാശിപ്പിക്കും. ചന്ദ്രൻ രാത്രി പ്രത്യക്ഷപ്പെടും, എന്നിട്ട് ഈ ദുന്യാവിനെ പ്രകാശിപ്പിക്കും. എന്നിട്ടോ വയ്യജ് അലുഹ കന്നഹാരി, ആ രാത്രി അത് പകൽ പോലെയാക്കി തീർക്കും. ആ ചന്ദ്രൻ്റെ വെളിച്ചം കൊണ്ട് രാത്രി അല്ല ഇരുട്ടിനെ അത് പകൽ വെളിച്ചമാക്കി തീർക്കും. അപ്പോൾ ചന്ദ്രനല്ലേ കൂടുതൽ പ്രയോജനം അല്ലേ. ഈ സൂര്യനെ കൊണ്ട് എന്താ പ്രയോജനം? സൂര്യൻ രാത്രി ഉണ്ടാകുക തന്നെ ഇല്ല അല്ലേ, ഇരുട്ടിൽ വെളിച്ചം നൽകാൻ സൂര്യന് സാധിക്കൂല. അതുകൊണ്ട് ചന്ദ്രനാണ് എന്ത് ഹോജയുടെ അഭിപ്രായത്തിൽ കൂടുതൽ അക്സറു ഫായിദ, ഏറ്റവും പ്രയോജനമുള്ളത്. ആ അടുത്തത് ഖല്ലു സബീലഹു, അടുത്ത ഒരു ഫലിതം പറയാണ്, ഒരു ഫുഖാഹത്ത് പറയാണ്. ഖല്ലു സബീലഹു, അവനെ അവൻ്റെ വഴിക്ക് വിടൂ. ഖല്ലു നിങ്ങൾ വിടൂ, ഒഴിവാക്കൂ. സബീലഹു അവൻ്റെ വഴിയിൽ വിടൂ. സബീലന തൊരീഖ് വഴി. ഇതെന്താ നോക്കൂ, യൗമൻ ഖറജൽ ഖാളിലൽ മസ്ജിദി, ഒരു ദിവസം ഖാളി പള്ളിയിലേക്ക് പുറപ്പെട്ടു. ഖാളി പള്ളിയിലെ ഖാളിയാണ്, അദ്ദേഹം പള്ളിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫറാ സക്റാന, അപ്പോൾ അദ്ദേഹം ഒരു മസ്തനെ കണ്ടു. സക്റാൻ എന്ന് പറഞ്ഞാൽ മദ്യം അല്ലേ, മയക്കുമരുന്ന്, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് മസ്താവുന്ന ആൾക്കാണ് സക്റാൻ എന്ന് പറയുക. അപ്പോൾ ഇദ്ദേഹം പള്ളിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സക്റാനിനെ കണ്ടു. യഖൂലുന്നാസു, അപ്പോൾ ജനങ്ങൾ വിളിച്ചു പറഞ്ഞു എന്ത്, സക്റാൻ സക്റാൻ അല്ലേ, കാളിയോട് ഉറക്കി വിളിച്ചു പറഞ്ഞു, ഇതാ ഒരു മസ്തൻ, നല്ല മൂടായ ഒരാളിതാ. കാലൽ കാളി, ഉടനെ കാളി പറഞ്ഞു, ഹാത്തി ബിഹി, നിങ്ങൾ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരൂ, അവനെ പിടിച്ച് എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരൂ, പള്ളിയിലേക്ക് കൊണ്ടുവരൂ. അപ്പോൾ ജനങ്ങൾ അതുപോലെ എന്താണ് അവനെ പിടിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് കാളി അവനെ എന്താണ് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്, ചോദ്യം ചെയ്യുകയാണ്. ഫസാലഹുൽ കാളി, കാളി അവനോട് ചോദിച്ചു, മൻ റബ്ബുഖ്, മൻ റബ്ബുഖ്, ആരാണല്ലോ നിൻ്റെ റബ്ബ്, റബ്ബ് എന്നവിടെ ഉടമസ്ഥൻ, നിൻ്റെ യജമാനൻ ആരാണ്, നിൻ്റെ രക്ഷിതാവ് ആരാണ്, മൻ റബ്ബുഖ് എന്ന് ചോദിച്ചു. ഉടനെ ഫജാബ് സക്റാൻ, ഈ മസ്തൻ അല്ലേ,
ഈ കള്ളു കുടിച്ച് മസ്തായ ആൾ പറഞ്ഞു എന്ത്? ലൈസ ഹാദ മിൻ സുആലിൽ ഖാളി, ഇത് ഖാളി ചോദിക്കേണ്ട ചോദ്യമല്ല. ഇത് ഒരു ഖാളി, ഒരു ജഡ്ജി, ഒരു ന്യായാധിപൻ ചോദിക്കേണ്ട ചോദ്യമല്ല. പിന്നെയോ വൈന്നഹു മിൻ സുആലി മുൻകരിൻ വനക്കീരിൻ, അതെ ഇത് മുൻകരിനക്കീറിൽ ചോദിക്കേണ്ട ചോദ്യമാണ്. ഇത് മരിച്ചു ചെന്നാലേ ഖബറിൽ മുൻകരിനക്കീറിൽ ചോദിക്കേണ്ട ചോദ്യമല്ലേ? മൻ റബ്ബുക്ക എന്നൊക്കെ അല്ലേ, മൻ റബ്ബുക്ക, മൻ നബിയുക്ക, വമാ ദീനുക്ക എന്നൊക്കെ ചോദിക്കാരാണ്. മുൻകരിനക്കീറല്ലേ ഇത്, പള്ളിയിലെ കാലിയെ ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ഫല്ലഹിക്കൽ ഖാളി, ഖാളി ഉടനെ ചിരിച്ചു. വഖാല, എന്നിട്ട് ഖാളി പറഞ്ഞു ജനങ്ങളോട്, ഖല്ലു സബീലഹു, ഇവനെ ഇവൻ്റെ വഴിക്ക് വിടൂ. ആ ഇവനെ ഒരു മസ്തുവില്ല, ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് ഖല്ലു സബീലഹു, നിങ്ങൾ അവനെ വെറുതെ വിടൂ എന്ന് ഖാളി പറഞ്ഞു. കണ്ടോ, അപ്പോൾ രണ്ട് ഫലിതമാണ് നമ്മളിവിടെ വായിച്ചത്. ജുഹയും ജനങ്ങളും തമ്മിലുള്ള ഒരു ഫലിതം, അതുപോലെ അല്ലെ ഖാളിയും ഈ സക്കറാൻ ഈ മസ്തനും തമ്മിലുണ്ടായ ആ ഒരു ഫുഖാഹത്തും. എന്നാൽ നജ്മഉൽ ഫുഖാഹാത്തി, ഇതുപോലെയുള്ള ഫലിതങ്ങൾ അല്ലെ, ഇതിനാണ് ഫുഖാഹത്ത് എന്ന് പറയുന്നത്, ജമ്മാണ് ഫുഖാഹാത്ത് കേട്ടോ, ഫലിതങ്ങൾ. ഇതുപോലെയുള്ള ഫലിതങ്ങൾ നിങ്ങൾ ശേഖരിക്കുക, ലിനശരി ഹാഫി മജല്ലത്തി സൊഫി, നിങ്ങളുടെ ക്ലാസ് മാഗസിനിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി, ക്ലാസ് മാസികയിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള എന്താണ് ഫലിതങ്ങൾ നിങ്ങൾ ശേഖരിക്കുക. ഇത് ഒരു പഠന പ്രവർത്തനമാണ്, മറ്റു ബുക്കുകളിൽ നിന്നെല്ലാം അല്ലെ. അപ്പോൾ ജുഹൈൻ്റെ ഒക്കെ തന്നെ ഒരുപാട് ഫലിതങ്ങൾ, ഒരുപാട് തമാശകൾ നമുക്ക് കിട്ടും കഥാപുസ്തകങ്ങളിൽ നിന്നൊക്കെ. ഇങ്ങനത്തെ ഫലിതങ്ങൾ ശേഖരിക്കുക. നാം തുല്ലാബിൽ അഴ്സാ തമ്മത്ത് ഹാദിഹിൽ വഹദത്തുഹുന സനബ്തദിഉ വനദ്റുസു അൽ വഹദത്തുർ റാബിഅ ഫിൽ ഫസ്ലിൽ ആതി മുബാശറത്തൻ ഇൻഷാ അല്ലാഹ്. വിദ്യാർത്ഥികളെ, ഇതോടുകൂടി ഈ മൂന്നാമത്തെ യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നാലാമത്തെ യൂണിറ്റ് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ശുക്രൻ ജസീലൻ ജസീലൻ ലിഹുസ്നി ഇസ്തിമാഇക്കും ഇലൽ ലിഖാ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.